ഇത് പുണ്യ റമദാൻ മാസം. വ്രതശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടി എല്ലാവരും നോമ്പ് നോൽക്കുന്ന മാസം. വിശക്കുന്നവൻ്റെ വേദന എന്താണെന്ന് നമ്മൾ അറിയുന്ന ഒരു മാസമാണിത്. സഹനശക്തിയുടെയും കൂടി ഒരു മാസമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ നമ്മളൊന്ന് ശുദ്ധി വരുത്തുന്ന ഒരു മാസമാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു, എന്തൊക്കെ പാലിക്കുന്നു, അത് ഈ ഒരു വർഷം മുഴുവനും നമ്മൾ അങ്ങനെ തന്നെ പാലിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ കരീം ആശംസിച്ചുകൊണ്ട് വെൽക്കം ടു ടുഡേസ് എപ്പിസോഡ് ഓഫ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിനിറ്റ് ടു വിൻ ഇറ്റ് കോ പവർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സ് ആൻഡ് ഇന്ന് വീണ്ടും നമ്മളോടൊപ്പം രണ്ട് മത്സരാർത്ഥികൾ എത്താൻ പോവാണ്. ഇവിടെ തമ്മിൽ ഏറ്റുമുട്ടാനായി, ഏറ്റുമുട്ടി മുന്നേറാനായി. അതിനായി ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കാം. പ്ലീസ് വെൽക്കം നജ്ല ബാനു. കലക്കി. അപ്പൊ നജ്ല ഫാസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇന്ന്? റംദാൻ കരീം ടു യു നജ്ല. സെയിം ടു യു നജ്ല. ഭാനു അങ്ങനെ നമ്മളുടെ കൂടെ കളിക്കാൻ പോകുന്ന ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. അറിയാലോ നജ്ല ഏറ്റുമുട്ടി കളിക്കാൻ പോവാണ്. അതെ, ഗെയിംസ് ഒക്കെ കളിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രോഗ്രാം. അത് കണ്ടിട്ട് എന്റെ ബ്രദർ ആണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടത്. പറ്റും, ഇത് പോയി കളിക്കുക, കളിക്കുന്ന പറഞ്ഞ അവനാണ് അപ്ലിക്കേഷൻ എല്ലാം സെറ്റ് ചെയ്ത് എത്തിച്ചത്. ഓ സോ സ്വീറ്റ്. ആൻഡ് ഈ നോമ്പ് നോക്കുമ്പോ ഫാസ്റ്റിംഗ് അല്ലേ, അപ്പൊ ഈ സമയത്ത് കളിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടോ? ടെൻഷൻ കൂടും? ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നും തോന്നിട്ടില്ല ഇതുവരെ. ഈ സമയത്ത് ബ്ലെസ്സിംഗ് കൂടുതലായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് നജ്ല ബാനു. നജ്ല കളിക്കാൻ പോകുന്നത് ആരുടെ കൂടെയാണ്? ഇവര് തമ്മിൽ ഏറ്റുമുട്ടി കളിച്ച് ഒരാൾ മുന്നേറുള്ളൂ. അപ്പം ആ വ്യക്തി ആരാണ്? Let's meet Akshata, contestant number 2. Badi funky karna naatam ki ye chori badi dama queen hai. Badi badi aankhein hai aansuon ki chamki ye chori badi dama queen hai. Dama queen. Bhai par se jo na. Naatam ki ye chori badi dama queen hai. Drama queen aano. അല്ല, അയ്യടാ, എല്ലാരും പറയുന്ന പോലെ ആൾക്ക് കുറച്ച് നിത്യാമേനന്റെ ഒക്കെ ചായ ഉണ്ട്. സുന്ദരി, ഓക്കെ, രണ്ട് സുന്ദരിമാരും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ രണ്ടൊരു കൈ കൊടുത്തോളൂ അങ്ങോട്ടും ഇങ്ങോട്ട്, ഏറ്റുമുട്ടാൻ പോവാണെങ്കിലും. അതിന് നിങ്ങൾ ഫ്രണ്ട്സായി അങ്ങനെ പറയരുത്. ഗെയിമിൽ നമുക്കൊരു വീറും വാശിയൊക്കെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും, കേട്ടോ? അപ്പൊ എങ്ങനെയാണ് ഈ ഗെയിം ഒക്കെ, ഇഷ്ടമാണോ ഗെയിമിംഗ്? ടിവിയിൽ കാണാറുണ്ട്. അപ്പൊ ഹസ്ബൻഡ് ആണ് സപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് അയച്ചത്. കാസർഗോഡ് ആയതുകൊണ്ടാണോ മലയാളം ഇങ്ങനെ കുറച്ച്? ബാംഗ്ലൂർ. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഇങ്ങനെ കേട്ട് പഠിച്ചതേ ഉള്ളൂ. അല്ലാതെ കന്നഡ മീഡിയം. കന്നഡ മീഡിയം ആണോ? കാസർഗോഡ് കന്നഡ മീഡിയം ആണോ പഠിക്കാറ്? ഓ ശരി ശരി, ഓക്കെ. അപ്പൊ ഇവര് രണ്ടുപേരെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങളുടെ ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് കണ്ടാലോ? ഓക്കെ, കമൻ ജോയിൻ മീ. എൻ്റെ പേര് അക്ഷത, ഞാൻ കാസർഗോഡ് നിന്ന് വരുക. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഹസ്ബൻഡുണ്ട്. മിനിറ്റ് ടു മിനിറ്റ് ഞാൻ കാണാറുണ്ട് എപ്പോഴും. വെരി ഇൻട്രസ്റ്റിംഗ്. ടിവിയിൽ കണ്ട ഗെയിംസൊക്കെ ഇവിടെ കളിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി സ്റ്റേജിൽ എങ്ങനെ കളിക്കാം എന്ന് അറിയില്ല, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹായ്, എൻ്റെ പേര് നജ്ല ബാനു. ഞാൻ തൃശ്ശൂർ മദിലത്ത് നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ വാപ്പ, ഉമ്മ, അനിയൻ, അനിയത്തിയുണ്ട്. ഞാൻ MBA കംപ്ലീറ്റ് ചെയ്തു. ഞാൻ വളരെ അധികം എക്സൈറ്റഡ് ആണ്. ഇവിടെ എങ്ങനെയാണ് ഗെയിംസ്? നമ്മൾ TVയിൽ കാണുന്ന പോലെയാണോ? അത് അത്ര എളുപ്പമായിട്ട് തോന്നിയിരുന്നു. പക്ഷേ ഞാനിവിടെ ട്രെയിനിങ്ങിൽ വന്നപ്പോഴാണ് ഓരോ സെക്കൻഡിനുമുള്ള വില ഞാൻ അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് സുന്ദരിമാരായ രണ്ട് മിടുക്കികളും റെഡിയാണ് അവരുടെ ഗെയിംസ് കളിക്കാനായി. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ റൂൾസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ബെസ്റ്റ് ഓഫ് ത്രീ ആണ് ആദ്യം കളിക്കാൻ പോകുന്നത്. രണ്ടുപേർക്കും കളിക്കാനായിട്ട് ഒരേ ഗെയിം, ഒരേ സെറ്റപ്പ് നമ്മൾ ചെയ്തു തരും. രണ്ടുപേർക്കും കളിക്കാൻ ഓരോ മിനിറ്റ് സമയമുണ്ട്. പക്ഷേ ഈ ഒരു മിനിറ്റിൽ ആരാണ് ഏറ്റവും കുറവ് സമയം കൊണ്ട് തീർക്കുന്നത് അവരായിരിക്കും വിനർ. അങ്ങനെ മൂന്ന് ട്രയൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ലൈഫ് ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഈ മൂന്ന് ഗെയിംസിലും യൂസ് ചെയ്യില്ല, അത് മുന്നോട്ട് പോകുമ്പോഴേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഈ മൂന്ന് ഗെയിമിൽ ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കളക്ട് ചെയ്യുന്നത് അവരായിരിക്കും ഈ ഗെയിം തുടരുക. ഓക്കെ, രണ്ടുപേർക്കും അറിയാലോ. ഈ രണ്ടുപേരും ഈ ഗെയിം കളിക്കാൻ വന്നതിന് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുണ്ടോ? നമുക്ക് ആദ്യം നജ്ല എടുത്ത് ചോദിക്കാം.
എനിക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ എഡ്യൂക്കേഷണൽ ലോൺ എടുത്തിട്ടാണ് പഠിച്ചത്. അപ്പൊ എനിക്കത് എന്റെ ഫാദറിന് ഭാരമേൽപ്പിക്കാതെ എനിക്ക് തന്നെ അത് ചെയ്യണം, അടച്ചു തീർക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതെ, അതാണ് മെയിൻ ആയിട്ടുള്ളത്. അക്ഷതയ്ക്കോ? ഞാൻ ഗെയിം കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നതാ, ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാ. പ്രത്യേകിച്ച് പക്ഷെ നമുക്ക് ഗെയിം കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. ഓൾറൈറ്റ്, അപ്പൊ രണ്ടുപേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ആരായിരിക്കും മിനിറ്റ് ടു മിനിറ്റിൽ ഇവിടെ തുടരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്തണം. അതിനായിട്ടുള്ള ക്വാളിഫയർ ഗെയിംസ് കളിക്കണം. അതിലേക്കുള്ള നിങ്ങളുടെ ഫസ്റ്റ് ഗെയിം കളിക്കാം നമുക്ക്. ഓൾ ദ ബെസ്റ്റ് ബോത്ത് ഓഫ് യു, ജോയിൻ മീ. ഓക്കെ, നൗ നിങ്ങൾ കളിക്കാൻ പോകുന്ന ഫസ്റ്റ് ഗെയിം, രണ്ടുപേരും ഒരേ ഗെയിമാണ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗെയിമിന്റെ ബ്ലൂ പ്രിന്റ്. കുപ്പിക്കൊരു തൊപ്പി. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ പേപ്പർ കോൺ മുന്നിലിരിക്കുന്ന കുപ്പിയിലേക്ക് തട്ടി എറിഞ്ഞു വീഴ്ത്തുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. ഓക്കേ, നമ്മുടെ ക്വാളിഫയേഴ്സ് ആരംഭിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും 1 മിനിറ്റ് സമയമുണ്ട്. പക്ഷേ ഈ 1 മിനിറ്റിൽ ആരാദ്യം തീർക്കും എന്നുള്ളതാണ് ചലഞ്ച്. ഓക്കെ, ഇനി മുന്നിൽ 2 കുപ്പികളുണ്ട്. ഓരോരുത്തർക്കും ഓരോ കുപ്പിയുണ്ട്, അതിൻ്റെ പുറകിൽ ഗ്ലാസ്സും ഉണ്ട്. ഈ ഗ്ലാസ് ബാക്കിലത്തെ ടേബിളിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്ത് ഈ കുപ്പിയുടെ പുറത്ത് ഒരു തൊപ്പി പോലെ വീഴ്പ്പിക്കുക. ഗെയിമിൻ്റെ പേര് കുപ്പിക്കൊണ്ടൊരു തൊപ്പി എന്നാണ്. ഇതിലാദ്യം ആര് ഗ്ലാസിനെ കുപ്പിയുടെ മുകളിൽ എത്തിക്കുന്നു, അതിനിങ്ങനെ ഒരു കുപ്പിയുടെ പുറത്തിങ്ങനെ കമിഴ്ത്തി വീഴുന്ന പോലെ, അങ്ങനെ ആര് വീഴ്ത്തിക്കുന്നു അവരായിരിക്കും വിനർ. ഓൾ ദി ബെസ്റ്റ് നജ്ല, ഓൾ ദി ബെസ്റ്റ് അക്ഷത. യുവർ ഗെയിം സ്റ്റാർട്സ് നൗ. The game begins in 3, 2, 1. Come on, both of you. അക്ഷത ജയിച്ചോ ഇല്ലയോ എന്ന് അക്ഷതയ്ക്ക് അറിയാൻ പോലും പാടില്ലാത്ത രീതിയിലാണല്ലോ നിൽക്കുന്നത്. ജയിച്ചതിന്റെ ഒരു സന്തോഷമില്ലേ? സന്തോഷമുണ്ട്, പക്ഷെ ഇനിയും 2 ഗെയിമുണ്ട്. പക്ഷെ ബെസ്റ്റ് ഓഫ് 3 ആണ്. അടുത്ത ഗെയിമും കൂടി അക്ഷത ജയിക്കുകയാണെങ്കിൽ അക്ഷത മുന്നിലേക്ക് പോവും. ആൻഡ് നജ്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അടുത്ത ഗെയിമിലെങ്കിലും. ഓക്കെ, അപ്പൊ അടുത്ത ഗെയിമില് നജ്ല കളിച്ച് ജയിക്കുകയാണെങ്കിൽ മാത്രമേ പിന്നെ ഒരു 3rd ഗെയിം ഉണ്ടാവുള്ളൂ. നജ്ല, സോ ബെസ്റ്റ് ഓഫ് ലക്ക്, ചിയർ അപ്പ്. അപ്പൊ നമുക്ക് ഇവരെ പേരൻസിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടാല്ലേ, ആരൊക്കെയാണ് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. നജ്ല ആൻഡ് അക്ഷത വരൂ, നമുക്ക് ആദ്യം നജ്ലയുടെ ഫാമിലി നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ അമ്മ, മൈക്ക് എടുക്കൂ. ഹലോ. അപ്പൊ ഇനി മുന്നിലേക്ക് മോളെ കൊറേ നേരം നമ്മൾക്ക് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ കളിച്ച് ജയിക്കണം. അതുപോലെ അക്ഷതയുടെ ഫാമിലി നിന്ന് ആരാ വന്നിരിക്കണേ? അച്ഛനാണ് വന്നിരിക്കുന്നത്. ഹലോ അങ്കിൾ. അപ്പൊ ആദ്യത്തെ ഗെയിം അക്ഷത ജയിച്ചു. ഇനി അടുത്ത ഗെയിം നജ്ലയുടേതായിരിക്കോ അക്ഷതയുടെ ആയിരിക്കോ, ഇത് ഡിസൈഡിങ് ഗെയിം ആയിരിക്കും ഒരു പക്ഷേ, ഇഫ് യു വിൻ. യാ, അപ്പൊ ആരായിരിക്കും അടുത്ത ഗെയിം ജയിക്കാൻ പോകുന്നത്, എന്തായിരിക്കും ഇനി ഈ ഗെയിമിന്റെ അങ്ങോട്ടുള്ള വിധി എന്നറിയാനായി ഇവരെ 2rd ഗെയിമിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. സെക്കൻഡ് ക്വാളിഫയേഴ്സ്, ഗൈസ് റെഡി? റെഡി? ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് യുവർ ബ്ലൂ പ്രിന്റ്. ഡൈസ് തൂൺ. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ വായിൽ ഒരു സ്കെയിൽ കടിച്ചു പിടിക്കുന്നു, തുടർന്ന് ചതുരക്കട്ടകൾ സ്കെയിലിന്റെ അറ്റത്തായി ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. നജ്ലയും അക്ഷതയും ഏറ്റുമുട്ടി കളിക്കാൻ പോവാണ്. ഇപ്പൊ 1-0, അതായത് അക്ഷതയ്ക്ക് 1-0 ആണ് നജ്ലയ്ക്ക്. നജ്ല, ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു. ഇത്തവണ കളിച്ചാലേ നമുക്ക് ഒരു ക്വാളിഫയറും കൂടെ ഉണ്ടാവാൻ പറ്റുള്ളൂ. നജ്ലയ്ക്കും അക്ഷതയ്ക്കും കളിക്കാനുള്ള 2rd ഗെയിം ഡൈസ് തൂണാണ്. അപ്പോൾ ആ ഐസ്ക്രീം സ്റ്റിക്ക് കടിച്ചു പിടിക്കുക, അതിന്റെ പുറത്ത് ഒരു ഡൈസ് തൂൺ ഉണ്ടാക്കുക. 6 ഡൈസ് ആണ് അടുക്കി വെക്കേണ്ടത്.
അടുക്കി വെച്ചതിന് ശേഷം അത് 3 സെക്കൻഡ് അവിടെ നിൽക്കണം, അതും റൂളാണ്. ഓൾറൈറ്റ്, 1 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇത് ആര് തീർക്കും അവരായിരിക്കും ഈ ഗെയിമിന്റെ വിനർ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. The game begins in 3, 2, 1. All the best, girls! Careful, careful! ഓക്കേ, അങ്ങനെ ഇപ്പൊ 1-1 ആയപ്പോ എനിക്കൊരു സമാധാനമായി. അതല്ലെങ്കിൽ ഒരാളൊന്നും കിട്ടാതെ പോയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയനെ. ഇപ്പൊ രണ്ടുപേരും തുല്യ ശക്തരായിട്ട് നിൽക്കുകയാണ്. ഈ ഗെയിമിൽ നജ്ലയാണ് വിജയിച്ചിരിക്കുന്നത്. നജ്ല, നൈല രണ്ടു പേരുകൾക്കും ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് രണ്ടുപേരുടെ ഈക്വൽ സ്നേഹമുണ്ട് കേട്ടോ. രണ്ടുപേരിൽ ആരായിരിക്കും ഇനിയുള്ള ഗെയിം ജയിക്കുന്നത്, ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ മിനിറ്റ് ടു മിനിറ്റിൽ ആര് മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. നമുക്ക് പേരൻസിനോട് ചോദിക്കാം. ഇതിപ്പം 1-1 ആയി, ആര് മുന്നോട്ട് പോകുന്നു പറയാനേ പറ്റില്ല. അക്ഷിതയുടെ അച്ഛൻ എന്ത് തോന്നുന്നു? എന്ത് ജയിക്കുമെന്ന് കാണുന്നുണ്ട്. ജയിക്കുന്നു തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നജ്ലയുടെ ഉമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഞാനിപ്പോ എന്താ പറയാ, മോള് കളിച്ച് ജയിക്കുന്നു തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്, ഉറപ്പുണ്ട്. സിസ്റ്റർ എന്ത് പറയണു, ജയിക്കോ? ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ് ടു ബോത്ത് ഓഫ് യു. നിങ്ങൾക്ക് രണ്ടുപേർക്കും എവിടെ പോകുന്നു, ബ്ലൂ പ്രിന്റ് ആണോ അടുത്ത്? ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഇനി കളിക്കാൻ പോകുന്നത് ഡിസൈഡിങ് ഗെയിം ആണ്. ഈ ഗെയിമിൽ ആര് ജയിക്കുന്നു അവരായിരിക്കും മിനിറ്റ് ടു മിനിറ്റ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അക്ഷിത യാ, ഒന്ന് ഉറക്കൊരു യാ എങ്കിലും കേക്കട്ടെ നമ്മള്. യു ആർ റെഡി നജ്ല? ശരി, അപ്പൊ അങ്ങനെ നജ്ലയും അക്ഷിതയും ചേർന്ന് ഇവര് പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്ന The last qualifier game. Over to the game, blueprints. Mail, mail, mail. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ ഒരു ജാർ നേരെ വെക്കുക, അതിനു മുകളിൽ മറ്റൊരു ജാർ തലതിരിച്ച് ജാറുകളുടെ വായ്ഭാഗം മുട്ടിച്ചു വെക്കുക, അതിനു മുകളിൽ ഇങ്ങനെ വീണ്ടും ആവർത്തിക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. ഇത് ഡിസൈഡിങ് ഗെയിം ആണ്. ആരാണ് ഇനി ഗെയിമിൽ മുന്നിലേക്ക് പോകാൻ പോകുന്നത് തീരുമാനിക്കാനായി മേൽ മേൽ മേലാണ് നിങ്ങൾ കളിക്കാൻ പോകുന്ന ഗെയിം. 4 വാട്ടർ ക്യാൻസ്, ഇതിനെ ഒന്നിന് മുകളിൽ ഒന്ന് മൗത്ത് ടു മൗത്ത് അഗെയിൻ ബേസ് ഇൻ മൗത്ത് ടു മൗത്ത് ആക്കി വെക്കണം. അങ്ങനെ 4 ക്യാൻസ് അടുക്കി വെച്ചതിന് ശേഷം അത് 3 സെക്കൻഡ് നിൽക്കണം എന്നുള്ളതും റൂളിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് ഇത്രയും 1 മിനിറ്റിനുള്ളിൽ ആരാണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നത് അവരായിരിക്കും വിന്നർ, അവരായിരിക്കും മിനിറ്റ് ടു മിനിറ്റ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി ബോത്ത് ഓഫ് യു? Yes. I can't hear you guys. Ready? Yes. Yes. All the best and your game starts now. The game begins in 3, 2, 1. Best of luck, girls! Fast, fast, fast!
സെക്കൻഡ് സമയമുണ്ട്. 3 seconds rule ഉണ്ട്, സോ കേർഫുൾ. അപ്പോ ഇപ്പോ ഈ ക്വാളിഫയറിൽ നിങ്ങൾ രണ്ടുപേരും തുല്യമായി തോറ്റത് കാരണം നമുക്കിനി ഗെയിം റിപ്പീറ്റ് ചെയ്യണം. വി നീഡ് ടു ഗെറ്റ് എ വിന്നർ, കേട്ടോ. ഇപ്പോ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ ഒരാൾ തട്ടി വീഴ്ത്തുമ്പോൾ അടുത്തയാളുടെ ഷേക്ക് ആവും, അങ്ങനെ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് നമുക്കിത് വൺ അറ്റ് എ ടൈം ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യം ആരാണ് കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷ് ചെയ്യുന്നത് ആ സമയം വെച്ചായിരിക്കും വിന്നറിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ആരാണ് ആദ്യം കളിക്കാൻ പോണത്? നജ്ല കളിക്കുന്നോ അക്ഷത കളിക്കുന്നോ? നജ്ല വിൽ പ്ലേ ഫസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ടു യു നജ്ല. അപ്പോ ക്വാളിഫയറിൽ ലാസ്റ്റ് ഗെയിം ആണ് ഇത്, വൺ അറ്റ് എ ടൈം നമ്മൾ കളിക്കാൻ പോവാണ്. ആദ്യം നജ്ല കളിക്കാം എന്ന് വോളണ്ടിയർ ചെയ്തു നജ്ല. ഒരു മിനിറ്റ് ആണ് സമയം, പക്ഷെ ഓർക്കുക നജ്ല എത്രയും പെട്ടെന്ന് തീർക്കുന്നോ അത്രയും ചാൻസസ് ഓഫ് വിന്നിംഗ് ഉണ്ട്, കേട്ടോ. അപ്പൊ നജ്ലയുടെ സമയം ആരംഭിക്കാൻ പോവാണ്. മേൽ 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 ആണ് ഗെയിം. ഓൾ ദി ബെസ്റ്റ് ടു യു നജ്ല. Your game starts now. The game begins in 3, 2, 1. Come on, Najla! Faster, faster. Okay. എതിരാളി ഇവിടെ നിൽക്കുന്നുണ്ട്, പോരാളി കളിക്കുകയാണ്. 4 cans ഒന്നിന് മുകളിൽ ഒന്നായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാനായി വൺ അറ്റ് എ ടൈം. So let's see what's gonna happen. കാരണം ഇതിനു മുമ്പ് അവര് ഫിക്സ് ചെയ്ത സമയത്ത് എല്ലാം ഇരുന്നതാണല്ലോ. അപ്പോ ഒരു പക്ഷെ അത് വിനവനോ, ഒരു ദിവസത്തെ ഒരു ലക്കും കൂടി ഉണ്ടല്ലോ നജ്ല. ഓൾറൈറ്റ്, അപ്പൊ ഇനി അടുത്തത് അക്ഷതയുടെ ടേൺ ആണ്. അക്ഷത, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യു കെൻ കം ആൻഡ് ജോയിൻ മീ. നജ്ല ഇങ്ങോട്ട് വന്നോളൂ. ഈ ഗെയിം 1 മിനിറ്റ് സമയം കൊണ്ടെങ്കിലും അക്ഷത ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ദ വിനർ. അക്ഷതയും റെഡ് ബോട്ടിൽസ് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ്. യു ആർ റെഡി? Your time starts now. The game begins in 3, 2, 1. Seconds.
അങ്ങനെ ഈ മത്സരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് നജ്ലക്കുട്ടി. സങ്കടമായോ? കുഴപ്പമില്ല, സങ്കടമൊക്കെ ഉണ്ട്. സങ്കടമുണ്ട്, നല്ല കളിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ കുറച്ചും കൂടി? ഉണ്ടായിരുന്നു. മേൽ 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 ഗെയിം. ആക്ച്വലി നജ്ല വളരെ നന്നായിട്ട് കളിക്കുന്നതാണ്. ഈസി ആയിരുന്നു എനിക്ക്. ഈസി ആയിരുന്നു. എന്തോ ലക്ക് ഉണ്ടല്ലോ പിന്നെ. അതെ, ഷീസ് ലക്കി. ലക്കിയർ. അതെ അതെ. നജ്ലയുടെ ഫാമിലി ഒക്കെ ഇവിടെ ഇരിപ്പില്ലേ? അനിയത്തി കുട്ടികൾക്കൊക്കെ സങ്കടമായോ? ആയോ? രണ്ടുപേരെ മുഖം കണ്ടാൽ അറിയാം സങ്കടം ഉണ്ടെന്ന്. നോ മറി, എന്താ തോന്നുന്നു അമ്മേ? മോള് കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് അക്ഷതേനെ മോളായിട്ട് കരുതി അക്ഷതയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം അല്ലേ? അക്ഷതയുടെ ഫാദറിന്റെ ലക്കിയാണല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ അതെ. അങ്കിള് സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. ഓൾറൈറ്റ്, അപ്പൊ നമ്മള് ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് അക്ഷതയോടൊപ്പം. പക്ഷെ ഇവിടെ വന്ന് ഇത്ര ഭംഗിയായ അതും ഫാസ്റ്റിങ്ങിലാണ് നജ്ല വന്ന് ഈ ഗെയിം ഒക്കെ കളിച്ചത്. ഭയങ്കര ട്രൂ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് നജ്ലയിൽ. ഒരു ഒരു ഗെയിം കളിക്കാൻ വരുന്ന ഒരു സ്പോർട്സ് പേഴ്സന്റെ എല്ലാ ആറ്റിറ്റ്യൂഡും ഉണ്ട്. ഓൾ ദി ബെസ്റ്റ് യു. അപ്പോ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ലോൺ അതായിരുന്നു ലക്ഷ്യം അല്ലേ? കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി അതിലേക്കൊക്കെ പേ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് യു. പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ഞങ്ങള് 5,000 rupees ഒരു ചെക്ക് പ്രസന്റ് ചെയ്യാൻ പോവാണ്. നജ്ലയ്ക്ക് ഞങ്ങളുടെ സ്നേഹം. ഇനി അമ്മയുടെ കൂടെ പോയിരുന്നിട്ട് അക്ഷതനെ സപ്പോർട്ട് ചെയ്യില്ലേ കളിക്കാൻ? യാ, സോ അക്ഷതയുടെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് അവിടെ പോയി ഇന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് അക്ഷത. അക്ഷത ഭയങ്കര അന്ന നടയൊക്കെ ഉള്ള ഒരാള്. അക്ഷത, സോ വിൻ ചെയ്ത സ്ഥിതിക്ക് യു നോ ഹൗ വി സെലിബ്രേറ്റ്? യേ, അങ്ങനെ അക്ഷത കളിക്കാൻ പോവാണ്. ഇപ്പോ അക്ഷത ഇനി കളിക്കാൻ പോകുന്നത് 50,000 രൂപയ്ക്കാണ്. 50,000 rupees സ്ട്രേറ്റ് നമ്മൾ ഇനി കളിക്കാൻ പോവാണ്. ക്വാളിഫയേഴ്സ് പാസ്സായില്ലേ? ഈ 50,000 rupees ക്രോസ് ചെയ്താലേ നമ്മളൊരു സേഫ് ലെവൽ ക്രോസ് ചെയ്യുള്ളൂ. മിനിമം അത്രയും രൂപയെങ്കിലും കൊണ്ടുപോകും, അതല്ലെങ്കിൽ നമ്മൾ ബേസ് എമൗണ്ടിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഗെയിമിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മള് മണി ട്രീ ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് മണി ട്രീ. ആൻഡ് ഇവിടെയാണ് നമ്മുടെ പൊസിഷൻ. ഇപ്പോ സ്ട്രേറ്റ് നമ്മൾ 50,000 കടന്നിരിക്കുന്നു. ഗുഡ് പോയിന്റ്. 3 lives ഉണ്ട് അക്ഷതയ്ക്ക്. ഈ 3 lives നമ്മൾ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ലൈഫിൽ തന്നെയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 50,000 രൂപയ്ക്കായി ഈ സേഫ് ലെവൽ ക്രോസ് ചെയ്യാനായി അക്ഷത കളിക്കാൻ പോകുന്ന ഗെയിം നമ്പർ 1. ഓവർ ടു ദി ബ്ലൂ പ്രിന്റ്. ബൾബും മുട്ടയും. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ ഒരു ബൾബിന് മുകളിൽ ഒരു മുട്ട ബാലൻസ് ചെയ്ത് നിർത്തണം. ബാലൻസ് ചെയ്ത് നിർത്തുവാൻ ഉപ്പ് ഉപയോഗിക്കാം. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. അക്ഷതയാണ് ഇനി നമ്മുടെ ഗെയിം മുന്നിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. അക്ഷത കളിക്കാൻ പോകുന്ന ഫസ്റ്റ് ഗെയിം 50,000 rupees വേണ്ടിയാണ് അക്ഷത കളിക്കാൻ പോകുന്നത്. ഗെയിം ഇതാണ്, മുട്ടയും ബൾബും. ആൻഡ് ഇതിനകത്ത് 2 bulbs മുട്ടകളുണ്ട്. ഇതില് ഓരോ ബൾബിന്റെ പുറത്ത് ഓരോ മുട്ട ബാലൻസ് ചെയ്യാം. ആൻഡ് ഇടയ്ക്ക് ഉപ്പ് നമ്മൾ ഇടാം. അതിന്റെ ഒരു നിൽക്കാനുള്ളതിന് വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ്. 2 മുട്ടയും നിൽക്കണം, 2-3 seconds വെച്ച് നിൽക്കണം എന്നുള്ളത് റൂളാണ്. ഈ 2 മുട്ടയും ബൾബിൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം ഓവർ. യാ, ഓൾ ദി ബെസ്റ്റ് യു അക്ഷത. ഓവർ ടു യുവർ ഗെയിം. താങ്ക് യു. The game begins in 3, 2, 1. Come on, Akshita! Very good! Yeah, man.
അക്ഷത അക്ഷത എന്തൊരു എന്തൊരു സ്വീറ്റ് ലിറ്റിൽ തിങ് യു ആർ. താങ്ക് യു. ഇതെല്ലാം വെച്ച് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ ഇല്ല. ഞാൻ തന്നെയാണോ ഇത് ചെയ്തത് എന്നുള്ളൊരു സെക്കൻഡും പൊട്ടിയപ്പോ പേടിയായി. അത് 3 സെക്കൻഡ്സ് നിന്നിരുന്നു. എന്നാൽ നമ്മളിവിടെ സെലിബ്രേഷൻ ഒക്കെ ഇട്ടു. കൺഗ്രാച്ചുലേഷൻസ് ഒക്കെ സ്ക്രീനിൽ വന്നു. നോക്കിയില്ല. സോ കൺഗ്രാറ്റ്സ്. 50,000 rupees. Really happy. മുന്നിലേക്ക് പോകുന്നതിന് മുൻപ് അക്ഷതയും ഫേസ്ബുക്കുമായിട്ടുള്ള കണക്ഷൻ എന്താ നമുക്ക് പറഞ്ഞുതരൂ. എല്ലാവരും ജീവിതത്തിൽ ഫേസ്ബുക്ക് വരും, അത് നമ്മൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി തരും, പലർക്കും പേജസ് ഉണ്ട്. അക്ഷതയും ഫേസ്ബുക്കും ആയിട്ടുള്ള കണക്ഷൻ എന്താ? എന്റെ ഹസ്ബൻഡിന് ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് ഫേസ്ബുക്കിലാണോ? എന്നിട്ട് വീട്ടിൽ സംസാരിച്ചിട്ട് അങ്ങനെ അറേഞ്ച് മാരേജ് ആയി. അങ്ങനെ അറേഞ്ച് ചെയ്തതാണോ? ഫേസ്ബുക്കിൽ വന്ന് ഒരു റാൻഡം ഒരാള് ഫ്രണ്ടായി. ഫ്രണ്ടായി എന്നിട്ട് അപ്പൊ മനസ്സിലായി കൊറേ റിലേഷൻ ഒക്കെ, ഫാർ റിലേഷൻ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ അച്ഛൻ സമ്മതിച്ചു കല്യാണത്തിന്. അവര് പ്രൊപ്പോസ് അവരുടെ വീട്ടിൽ നിന്ന് പ്രൊപ്പോസ് ചെയ്തു. അങ്ങനെ അച്ഛൻ സമ്മതിച്ചു. ഏയ് വെരി ഗുഡ്. ആൻഡ് ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ്. ഹസ്ബൻഡ് അല്ലേ പുഷ് ചെയ്ത് വിട്ടത് കളിക്കാൻ? ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വീട്ടിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു. വീട്ടിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അച്ഛനോട് നമുക്ക് ചോദിച്ചു, ഇപ്പൊ ചെറുതായിട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ടോ? ഒരു 50,000 രൂപ വരെ എത്തിയപ്പോ. അല്ല, പൈസന്റെ കണക്കിലല്ല, നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം അവരെ അനുവാദം ഇല്ലാതെ നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് പോയാൽ പിന്നെ അത് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ കുട്ടിയോട് പറഞ്ഞത്, അവരെ അനുവാദം ഉണ്ടെങ്കിൽ നമുക്ക് പോകുന്നതിന് പ്രശ്നമില്ല, നമുക്ക് ഭാവിനെ ചിന്തിക്കണം, അല്ലാണ്ട് ഇപ്പോഴത്തത് മാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇത് വന്ന് കളിക്കുന്നതിന് ആരാ നോ പറയണേ? അത് കളിച്ചതിന് ശേഷമല്ലേ മാഡം വരുന്നത്? അതല്ലേ ഇപ്പൊ അങ്കിളിന് സന്തോഷം. നമുക്കെല്ലാം വന്നതിന്റെ ശേഷം നമ്മൾ ചിന്തിച്ചാ പോരാ. അപ്പൊ വരുന്നതായിട്ട് മുമ്പ് തന്നെ ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഉള്ള ഒരാളാണ് ഞാൻ. ആണ്. അങ്കിളുടെ പേരെന്താ? ഗോപാലകൃഷ്ണൻ ഭട്ട്. ഓക്കേ. എന്താ ചെയ്യണേ? ഞാനിപ്പോ റിട്ടയർ മാഷാണ്. 25 വർഷം മാഷായിട്ട്, 10 വർഷം ഹെഡ് മാഷായിട്ട്, കഴിഞ്ഞ വർഷം റിട്ടയർ ആയത്. ഓക്കേ. ഒറ്റ മോളാണോ അക്ഷത? മോനുണ്ട്, അവൻ ISRO-യിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മുമ്പ് ഇതേപോലെ തന്നെ എല്ലാ ഫംഗ്ഷൻ ഇതിന് ചേരും. അപ്പോ അതിന് നമ്മളെ വീട്ടുകാരെ എന്നാട്ടി ജാസ്തി വൈഫിനാണ് സപ്പോർട്ട് ഉണ്ട്. അപ്പോ അങ്ങനെ എല്ലാ വർക്ക് ശരിയായിട്ട് ചെയ്യുന്ന ഒരു മോളാണ്. മോനു എല്ലാവരും ഇവർ പഠിപ്പിച്ചതിലും അങ്ങനെ നല്ല എ ഗ്രേഡ് ആണ് എല്ലാ വിഷയത്തിലും. ഓബ്വിയസ്ലി ഹെഡ് മാസ്റ്ററിന്റെ മോൾ എ ഗ്രേഡ് വാങ്ങിക്കാതിരുന്നാ മോശമല്ലേ അല്ലേ? ഓക്കേ, വെരി ഗുഡ് ആൻഡ് കൺഗ്രാച്ചുലേഷൻസ്. 50,000 rupees ചെക്ക് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോവാണ്. അക്ഷതയ്ക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ചെക്കാണിത്. 50,000 രൂപയുടെ സേഫ് ലെവൽ ക്രോസ് ചെയ്തോണുള്ള ചെക്ക്. സോ ഇത്രയും മിനിമം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകും. ഓക്കേ, ഹാപ്പി? റിയലി വെരി ഹാപ്പി, വെരി ഹാപ്പി. നജ്ല, ആർ യു ഹാപ്പി ഫ്രണ്ട് ജയിക്കുന്നതില്? പിന്നെ ഹാപ്പി അല്ലാതെ, എന്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ടാണെങ്കിലും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയതാ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന്. മീൻസ് ഞങ്ങൾ തമ്മിലാണ് കോമ്പീറ്റ് ചെയ്യുന്നത്, പിന്നെയാണ് അറിഞ്ഞത്. പക്ഷെ അപ്പോഴത്തേനും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കേ. അപ്പോൾ ഓൾ യുവർ പ്രേയർസ് ആർ ദേർ വിത്ത് ഹർ നോ? അല്ലേ, ഷുവർ. പ്രാർത്ഥന ഇനി അക്ഷതയുടെ കൂടെ. അക്ഷത, യെസ്, താങ്ക് യു സോ മച്ച്. നജ്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റിന്. ആൻഡ് അക്ഷത, ഇനി നമ്മൾ മുന്നോട്ട് കളിക്കാൻ പോവാ. 100,000 രൂപയ്ക്കാണ് സെക്കൻഡ് ഗെയിം. ഇതേതാ ഗെയിം എന്ന് അറിയണ്ടേ? കം ആൻഡ് ജോയിൻ മീ. അക്ഷത കളിക്കാൻ പോകുന്ന ഗെയിം നമ്പർ 2, ബ്ലൂ പ്രിന്റ്സ്. നട്ടും ബോൾട്ടും. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ പെൻസിൽ കോർത്ത നട്ടുകൾ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. അക്ഷത, ഗെയിം നമ്പർ 2, നട്ടും ബോൾട്ടുമാണ് ഗെയിം. ഓക്കേ, അപ്പൊ ഈ ടേബിളിന്റെ പുറത്ത് നട്ടുകൾ ഓരോന്നായി അടുക്കി വെക്കുക. 10 നട്ടുകളുണ്ട്. 10 അടുക്കി വെച്ചതിന് ശേഷം അത് 3 സെക്കൻഡ് നിൽക്കണം എന്നുള്ളതും ഗെയിമിന്റെ റൂളിന്റെ ഭാഗമാണ്. ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാനായി 1 മിനിറ്റ് സമയമുണ്ട്. അക്ഷതയ്ക്ക് നേടാൻ പോകുന്നത് 100,000 രൂപയാണ്. 3 ലൈഫും മുന്നിലുണ്ട്.
ഓൾ ദി ബെസ്റ്റ് യു അക്ഷത, ഓവർ ടു യുവർ ഗെയിം. The game begins in 3, 2, 1. Come on, Akshita. Very good. Okay, Akshita. നട്ടും ബോൾട്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷത, അക്ഷത കളിച്ച ഗെയിമിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അക്ഷതയ്ക്ക് ചെയ്ത മിസ്റ്റേക്ക് എന്താന്ന് മനസ്സിലായോ? എന്താ പറയൂ? എഗെയിൻ എടുത്തതായിരിക്കും. അതെ, അങ്ങനെ എടുത്തിട്ട് വെക്കാൻ പാടില്ല. ഓക്കെ, അതാണ് അക്ഷത ചെയ്ത മിസ്റ്റേക്ക്. അപ്പൊ അതുകൊണ്ട് അക്ഷതയുടെ ഈ ഗെയിം ഫെയിൽ ആണ്. ഓക്കെ, കംഫോം. ഓക്കെ, അപ്പം അക്ഷത കളിച്ചുകൊണ്ടിരുന്ന ഗെയിമില് ഓൾറെഡി അക്ഷതയ്ക്ക് അതിന്റെ റൂൾസ് അറിയാം. അത് വീണ്ടും അങ്ങനെ എടുത്ത് വെക്കാൻ പാടില്ല. അതങ്ങനെ ചെയ്തത് കാരണം ഗെയിം പകുതി വെച്ച് അത് ഡിസ്ക്വാളിഫൈഡ് ആകും. അതിന്റെ അർത്ഥം ഈ ഗെയിം അക്ഷതയ്ക്ക് ലൂസായി. കുഴപ്പമില്ല, മൂന്ന് ലൈഫ് ഉള്ളതില് ഒരു ലൈഫ് പോയി. ഇനി സെക്കൻഡ് ലൈഫ് ഉപയോഗിച്ച് നമ്മൾ കളിക്കാൻ പോവാണ്. ഇറ്റ്സ് നോട്ട് ബാഡ്, കുഴപ്പമില്ല. നമ്മൾ എന്തായാലും 100,000 ആദ്യത്തെ ലൈഫ് കളഞ്ഞത്. ആ വരും, നമുക്ക് മണി ട്രീ ഒന്ന് നോക്കാം. അക്ഷതയുടെ മണി ട്രീയിൽ നമ്മൾ 50,000 ക്രോസ് ചെയ്ത് 1 lakh റുപ്പീസിൽ എത്തി നിൽക്കുകയാണ്. ഇതാണ് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം. ഓക്കെ അക്ഷത, കമയോ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമുക്കിത് കുറച്ച് ഡിഫിക്കൾട്ട് ആയ ഗെയിം ആയിരുന്നു ആദ്യമേ, പറയൂ അല്ലേ? അപ്പം അത് കളിച്ചപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു സ്ഥലം വരെ എത്തിയതാണ്. നട്സ് കുറച്ചും കൂടി ഒന്ന് ഡിഫിക്കൾട്ട് ആകും. അത് നട്സ് കുറച്ചും കൂടി അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരുമ്പോ ഉണ്ടാവുന്ന ആ ടൈമും നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അതൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിക്കൂ. ഇത്രയും അധികം സപ്പോർട്ട് ചെയ്ത് വിട്ട ഹസ്ബൻഡ് എന്തേ വരാത്തത്? അത് പറഞ്ഞില്ലല്ലോ അക്ഷത. ഹസ്ബൻഡ് ഇപ്പോ കമ്പനി ചേഞ്ച് ചെയ്തതേ ഉള്ളൂ, അപ്പോ ലീവ് കിട്ടില്ല, അതാ വരാത്തത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴേക്കും ആൾക്ക് സന്തോഷമാവണ്ടേ? വൈഫ് കളിച്ച് ജയിക്കുന്നൊക്കെ കാണുമ്പോഴത്തേക്കും അപ്പം ഫേസ്ബുക്കിൽ കണ്ട് മുട്ടിയ മിടുക്കി, ഇത്ര വലിയൊരു മിടുക്കിയാന്നൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കണം. എത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട്? 2 years ആയി. ബാംഗ്ലൂരിലാണ് സെറ്റിൽ. ഓക്കെ അക്ഷത, അപ്പൊ നമ്മള് മുന്നോട്ട് പോവാണ്. ഇതൊരിക്കൽ കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അക്ഷത. ഓൾ ദി വെരി ബെസ്റ്റ് ടു യു ട്ടോ. ഡോണ്ട് ലൂസ് യുവർ കൂൾ. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മിനിറ്റ് ടു വിൻ ഇറ്റ്, കോ പവർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സ് ആൻഡ് മെഡിമിക്സ്. അക്ഷത കളിക്കാൻ പോകുന്ന സെക്കൻഡ് ഗെയിമിന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. രണ്ടാമത്തെ ലൈഫ് യൂസ് ചെയ്ത് അക്ഷത കളിക്കാൻ പോകുന്നു. നട്ടും ബോൾട്ടുമാണ് ഗെയിം. റൂൾസ് എല്ലാം അക്ഷതയ്ക്ക് അറിയാം. കൂൾ ആണല്ലോ. ഓൾ ദി ബെസ്റ്റ് യു അക്ഷത, ഓവർ ടു യുവർ ഗെയിം. ദി ഗെയിം ബിഗിൻസ് in 3, 2, 1. Come on Akshita. Second life aanu upayojichondikkunnathu. So far കുഴപ്പമില്ലാതെ അക്ഷത വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടേബിളിന്റെ പുറത്തായതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഈസി ഗെയിം ആണല്ലോ. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ്ട് ഹാപ്പൻ. ചെക്ക് യുവർ സ്റ്റിക്ക്.
9 seconds. അക്ഷതയ്ക്ക് കിട്ടിയിരിക്കുന്നു. ഫൈനലി നമ്മളത് പോസിബിൾ ആക്കി. എന്റെ അഡ്വൈസ് അല്ലേ ഇതിന് ഹെൽപ്പ് ചെയ്തത് അല്ലേ? അപ്പൊ 50,000 rupees എനിക്ക്. ആ ശരി ശരി, അക്ഷത പറഞ്ഞു അക്ഷതയ്ക്ക് ഈ പൈസ കിട്ടിയിട്ട് അത്ര അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമില്ല, കളിക്കാൻ വേണ്ടിയിട്ടാണ് അക്ഷത വന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടോ? ഗെയിംസ് സ്പോർട്സിലൊക്കെ ചേരുമായിരുന്നു. അപ്പൊ ഈ ടൈപ്പിലുള്ള ഗെയിംസിലാണ് ഇൻട്രസ്റ്റ്. ആണ്, ഇൻസ്റ്റെഡ് ഓഫ് സിംഗിങ് ഡാൻസിങ് അതിനേക്കാളും ഇതിലാണ് ഇങ്ങനെ ലെമൺ ആൻഡ് സ്പൂൺ റേസ് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ അതിലൊക്കെയാണ് ഇൻട്രസ്റ്റ് ആയിരുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ. ഓക്കെ, ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, വർക്ക് ചെയ്യാം. എവിടെയാ വർക്ക് ചെയ്യുന്നത്? എംഎൻസി എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, എന്ത് എഞ്ചിനീയർ? ടെലികോം. ടെലികോം എഞ്ചിനീയർ. വാവ്, ബ്രദർ ISRO ൽ സയൻസ് സൈഡ് വർക്ക് ചെയ്യണം. ഓക്കെ, ആൻഡ് എന്താ ബ്രദറുടെ പേര്? രാമമുരളി. രാമമുരളി, നൈസ്. ഓക്കെ, അപ്പൊ അങ്കിൾ രണ്ട് മക്കളും ഭയങ്കര മിടുക്കരാണല്ലോ. ഒരാള് എഞ്ചിനീയർ, മറ്റൊരാള് ISRO യുനോ വർക്ക് ചെയ്യണു സയന്റിസ്റ്റ് ആയിട്ട്. വെരി ഗുഡ്, വെരി വെൽ ഡാൻ. യാ, ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അക്ഷത. അപ്പം 1 lakh rupees എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ആണ്. അപ്പൊ ഇനി 2 lakh rupees ഗെയിം എന്താവെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അക്ഷതയുടെ ഡിസിഷൻ എന്താ ഇനിയിപ്പം? രണ്ടാമത്തെ ലൈഫ് ഉപയോഗിച്ചാണ് കളിക്കുന്നത്, ഇനി ഒരു ലൈഫും കൂടി ഉണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെയും ഒരു ലൈഫ് ഉണ്ട്. അപ്പോ 2 lives ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ അക്ഷതയുടെ ഡിസിഷൻ എന്താ? മുന്നിലേക്ക് പോകണോ അതോ ക്വിറ്റ് ചെയ്യണോ? ഞാൻ ക്വിറ്റ് ചെയ്യാം. ക്വിറ്റ് ചെയ്യാണ്. അച്ഛനോട് ചോദിക്കണോ ക്വിറ്റ് ചെയ്യണതിന് മുന്നേ? അവളെ ഇഷ്ടപോലെ ആകട്ടെ. ഒന്നും കൂടെ ആലോചിച്ച് നോക്കൂ അങ്കിൾ, 2 lives ഉണ്ട് അക്ഷതയ്ക്ക്. അപ്പൊ ഈ 2 lives വേണമെങ്കിൽ ഞാൻ ഫോഴ്സ് ചെയ്യല്ല. അക്ഷത ഒരു സ്പോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, 2 lives ഇപ്പോഴും മുന്നിലുണ്ട്, ഒന്നേ നമുക്ക് നഷ്ടപ്പെട്ടുള്ളൂ. അയ്യോ, ഇത് ഞാൻ പറഞ്ഞിട്ട് അച്ഛനോട് ചോദിച്ചിട്ടാ. കളിക്കാനാണ് വന്നത്. 50,000 എന്തായാലും കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞതുകൊണ്ടല്ലോ, ശരിക്കും തോന്നുകയാണ് കളിക്കണം. വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ് ദിസ് സ്പിരിറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഗെയിം മുന്നിലേക്ക് കൊണ്ടുപോവാണ്. ജോയ് മീ. അക്ഷത മുന്നോട്ട് തന്നെ പോവാൻ തീരുമാനിച്ചു. അങ്ങനെ കളിക്കാൻ പോകുന്ന നെക്സ്റ്റ് ഗെയിം നമ്പർ 3, ബ്ലൂ പ്രിന്റ്. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ മുട്ട കാർഡ്ബോർഡ് പേപ്പർ കൊണ്ട് വീശി അടിച്ച് നിലത്തടയാളപ്പെടുത്തിയിട്ടുള്ള വൃത്തത്തിനുള്ളിൽ എത്തിക്കുക. 60 seconds ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. അക്ഷത, ഉരുളം മുട്ട ഇതാണ് ഗെയിം. 3 മുട്ടയുണ്ട്, 3 sides ഇരിക്കുന്നു. ഇതിനെ കയ്യിലിരിക്കുന്ന ആ കാർഡ്ബോർഡ് കൊണ്ട് വീശി വീശി അതിനെ ഫാൻ ചെയ്ത് ആ മുട്ടയെ സ്ക്വയറിലെത്തിക്കുക. അതുപോലെ 3 മുട്ടയും സ്ക്വയറിലെത്തിക്കണം എന്നുള്ളതാണ് ഗെയിം. ഈ ഗെയിം കളിക്കാനായിട്ട് ഒരൊറ്റ മിനിറ്റേ ഉള്ളൂ. ഈ 1 minute കൊണ്ട് മുട്ടയെ ഫാൻ ചെയ്ത് അതിനെ വീശി 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 ഇവിടെ കൊണ്ട് പെട്ടെന്ന് എത്തിക്കുക. കുറെ എനർജി ആവശ്യമുണ്ട് ഈ ഗെയിമിന്. അപ്പൊ സ്മാർട്ട് ആയിട്ട് കളിക്കണം കേട്ടോ. മുട്ടയുടെ ഷേപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് കംപ്ലീറ്റ് സ്ഫിയർ അല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് അത് പോവില്ല, അതുകൊണ്ടാണ് അവിടെ മുട്ട തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 2 lakh rupees കളിക്കാൻ പോകുന്ന ഗെയിം ആണ്. 2 lives ഉണ്ട് മുന്നിൽ. ഓൾ ദി ബെസ്റ്റ് ടു യു. ഓവർ ടു അക്ഷതാസ് ഗെയിം. ദി ഗെയിം ബിഗിൻസ് ഇൻ 3, 2, 1. അക്ഷത മുട്ട പൊട്ടരുത്.
Let's check out what's happening. Come on, Akshita. Come on, fast, 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 fast. Fast, 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 fast. അത്യാവശ്യം രണ്ട് ഹോർലിക്സും ഒരു ബൂസ്റ്റും ഒരുമിച്ച് കുടിച്ചിട്ട് വന്ന് കളിക്കേണ്ട ഒരു ഗെയിം ആണല്ലേ ഇത്. Yes, needs lot of energy. Lot of energy ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് ക്ലോസ് ടു ഇറ്റ് ആയിരുന്നു. Yes, bit. ല്ലേ? പക്ഷേ കുഴപ്പമില്ല, ഗെയിംസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അക്ഷത ഒരിക്കലും ആ പേരിൽ കംപ്ലെയിൻ ചെയ്ത് പിന്മാറാൻ പാടില്ല. ഓക്കേ? Yes. It's just 1 minute. ഒരു മിനിറ്റത്തേക്ക് നമ്മൾ ആ എനർജി യൂസ് ചെയ്യണുള്ളൂ. ഒരു മിനിറ്റത്തേക്ക് മാക്സിമം നമുക്ക് ഇന്നത്തെ ദിവസം ആവശ്യമുള്ള മുഴുവൻ എനർജി ഉപയോഗിക്കുക. ഈ മുട്ടകളെ മൂന്നിനും ഇവിടെ എത്തിക്കുക. രണ്ടെണ്ണം ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്, മൂന്നാമത്തേനേം കൂടി എത്തിക്കുക. ഓക്കേ? യെസ്. ഈ ഗെയിം നമ്മൾ ഫിനിഷ് ചെയ്യണം. രണ്ട് ലൈഫ് ഇപ്പൊ ഇവിടെ നഷ്ടമായി. ലാസ്റ്റ് ലൈഫ് ഉപയോഗിച്ചാണ് നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത്. അക്ഷിത, യെസ്, ഓൾ ദി ബെസ്റ്റ് ടു യു. യുവർ ലാസ്റ്റ് അറ്റംപ്റ്റ്. യാ, അക്ഷിത കളിക്കാൻ പോകുന്ന ഉരുളും മുട്ട എന്ന ഗെയിമിന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഇത് അക്ഷതയുടെ ലാസ്റ്റ് ലൈഫ് ഉപയോഗിച്ച് കളിക്കാൻ പോകുന്ന ഗെയിം ആണ്. ഓക്കെ? അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു മിനിറ്റത്തേക്ക് എനർജി ആവശ്യമുള്ളൂ നമുക്ക്. അങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഈ ഒരു മിനിറ്റ് കൊണ്ട് 200,000 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായി റിലാക്സ് ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് അതിനെ ഫാൻ ചെയ്ത് എത്തിക്കുക. മൂന്ന് മുട്ടയും എത്തിച്ചു കഴിഞ്ഞാൽ ഗെയിം നമ്മള് വിൻ ചെയ്യും. ഓക്കെ? അപ്പൊ ഇതിനായി അക്ഷതയ്ക്ക് ലഭിക്കുന്ന സമയം ഒരു മിനിറ്റ് ആണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. The game begins in 3, 2, 1. Come on, Akshita! Come on, fast, 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 fast! Oh. Akshita, ഇടെ മുട്ടയുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉരുളും മുട്ട എന്ന ഗെയിം, പക്ഷെ മുട്ട ഉരുളുന്നേ ഇല്ല. Let's see what's going to happen. Oh! Don't lose your cool. Come on, try. Come on, Akshita. അക്ഷത, സോ യുവർ ഗെയിം ഇസ് ഓവർ. യെസ്. 100,000 രൂപയിൽ നിന്ന് നമ്മൾ 50,000 വന്നു. പക്ഷേ കളിച്ച് ലക്ഷങ്ങൾ നേടണം എന്നുള്ളതിനേക്കാൾ നന്നായി കളിക്കണം, കൂടുതൽ ഗെയിംസ് കളിക്കണം എന്നായിരുന്നു അക്ഷതയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മൾ കളിച്ചു. സുനഭമായി നമ്മൾ 50,000 താഴെ വന്നെങ്കിൽ നമ്മൾ ഒരു ഗെയിം കൂടുതൽ കളിച്ചില്ലേ. ഇപ്പൊ ഈ ഗെയിമിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇവരെല്ലാവരും വീട്ടിൽ ചെന്ന് ഇതുപോലെ ഒരു ബോർഡും മുട്ട എടുത്ത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഞാനും വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കും കേട്ടോ. അക്ഷത, വെരി വെൽ പ്ലേഡ്, യു യൂസ് ഓൾ യുവർ എനർജി. പക്ഷെ മുട്ട ഇത്രയും അപകടകാരിയായ ഒരു സാധനം അല്ലേ. ഓക്കെ, സോ അക്ഷത, കൺഗ്രാച്ചുലേഷൻസ് ടു യു. നന്നായി കളിച്ചു. അപ്പൊ 50,000 രൂപീസിന്റെ ചെക്ക് പ്രസന്റ് ചെയ്യാൻ പോവാണ്.
അപ്പൊ ഇത്രയും നല്ല മോറൽ സ്പിരിറ്റ് ഒക്കെ ഉള്ള ഒരു മകളെ നമുക്ക് തന്നതിന് വിൽ ഇൻവൈറ്റ് അങ്കിൾ ഓൾസോ ഓൺ ദി സ്റ്റേജ്. പ്ലീസ് കം ആൻഡ് ജോയിൻ അസ്. അക്ഷത, അഖിലം കൂടി പിടിച്ചോളൂ. സോ കൺഗ്രാറ്റുലേഷൻസ് അക്ഷത. അക്ഷത ഇവിടെ കളിച്ച് നേടിയ 50,000 രൂപയുടെ ചെക്കാണിത്. ഈ പറയുന്ന പോലെ നമ്മൾ എപ്പോഴും പറയല്ലോ, എപ്പോഴും ഈ ചെറിയ പാക്കേജിനകത്ത് വലിയ വലിയ സംഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ പാക്കേജായി വന്ന് നമ്മളെ ഞെട്ടിച്ച ആളാണ് അക്ഷത. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഫൈറ്റ് ചെയ്ത് പോയ നജ്ലയ്ക്കും ഒരു ബിഗ് താങ്ക്സ്. അങ്ങനെ ഇവരുടെ കളിയും ഇവരുടെ എനർജിയും ഒക്കെ കൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഭയങ്കര കളർഫുൾ ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. വീണ്ടും ഇതുപോലെ നല്ല മത്സരാർത്ഥികളുമായി, ഇതുപോലെ പുതിയ പുതിയ ഗെയിംസുമായി ഞങ്ങൾ തിരിച്ചെത്തും. കീപ് വാച്ചിങ് അസ് ഓൺലി ഓൺ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Minute to win it, co-powered by Kitchen Treasures and Medimix. Come see, 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 come see